السلام عليكم ورحمة الله بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بدل الله ما بعد كتشميت عاطس نمل اندى بارني بونو وابتداؤه سنة سلام പറയൽ സുന്നത്താണ്. ഏതുപോലെ കതശ്മീതി ആത്വിസിൻ, തുമ്മിയവന് തശ്മീത്ത് പറയൽ സുന്നത്തായതുപോലെ, അത് സുന്നത്താണ്. എങ്ങനത്തെ തുമ്മിയാള്? ബാലിഗിൻ, പ്രായപൂർത്തിയെത്തിയ ഒരാള് തുമ്മി. തുമ്മിയാൽ പോരാ, ഹമീദ് അല്ലാഹ തആല തുമ്മുകയും ആ തുമ്മിയ വ്യക്തി അൽഹംദുലില്ല പറയുകയും ചെയ്തു. അങ്ങനെ വന്നാൽ കേട്ടിരിക്കുന്ന ആള് ഒരാളാണെങ്കിൽ അയാൾക്ക് സുന്നത്ത് ഐനും, അല്ല ഒരു സംഘം ആളുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സുന്നത്ത് കിഫായത്തുമാവുന്നു എന്ന്. എന്തുകൊണ്ട് തശ്മീത്ത് ചെയ്യുക? തശ്മീത്ത് ചെയ്യുക, തശ്മീത്ത് ചെയ്യാന്നാൽ ഉത്തരം ചെയ്യാതർത്ഥം. എന്തുകൊണ്ട് ബിറഹമുക്കല്ലാ ഖിതാബ് മുഫ്രദിന്റെ ഖിതാബായിട്ട് ഇറഹമുക്കല്ലാ എന്നോ, ഔ റഹിമക്കുമുല്ലാ മുബാരി കൊണ്ടും പറയാ, മാദി കൊണ്ടും പറയാ, അതുപോലെ തന്നെ ഏകവചനം കൊണ്ടും പറയാ, ബഹുവചനം കൊണ്ടും പറയാ, ഇറഹമുക്കല്ലാ റഹിമക്കുമുല്ലാ രണ്ടും പറയാം. ഇനി ആത്തിസ് ബാലികാണെങ്കിലും, വസഗീരിൻ മുമയ്യിസിൻ തമ്മീസെത്തിയ കുട്ടിയാണെങ്കിലും തശ്മീത്ത് ചൊയ്യൽ സുന്നത്താണ്. എപ്പോ? ഹമീദ് അല്ലാഹ, ഈ തുമ്മിയ കുട്ടി അൽഹംദുലില്ല ചൊല്ലി എന്നാൽ അവിടെ പറയേണ്ടത് ഇറഹമുഖല്ലാ എന്നല്ല, ബിനഹ്വി അസ്ലഹക്കല്ലാ, അല്ലാഹു തആല മോനെ നിന്നെ നല്ലൊരു സ്വാലിഹാക്കി വളർത്തുമാറാകട്ടെ എന്ന് തുടങ്ങിയ ദുആ ആണ്. അസ്ലഹക്കുമുല്ലാ അങ്ങനെയും പറയാം. ഫഇന്നഹു, ഈ തശ്മീത്ത് ചൊല്ലൽ സുന്നത്തുൻ അലൽ കിഫായത്തി, സുന്നത്ത് കിഫായത്താണ്. ഇസ് സമിഅ ജമാഅത്തുൻ, തുമ്മുകയും സ്തുതിക്കുകയും ചെയ്തതിനെ ഒരു ജമാഅത്താണ് കേട്ടതെങ്കിൽ അവർക്ക് സുന്നത്ത് കിഫായത്താണ് തശ്മീത്താവുന്ന ഉത്തരം ചെയ്യൽ. വ സുന്നത്തു ഐനിൻ, വ്യക്തിഗത സുന്നത്ത് തന്നെയാണ്. ഇൻ സമിഅ വാഹിദുൻ, ഒരാളാണ് കേട്ടതെങ്കിൽ സുന്നത്ത് ഐനും, ഒരു സംഘം ആള് കേട്ടിട്ടുണ്ടെങ്കിൽ സുന്നത്ത് കിഫായത്തുമാകും. പക്ഷേ തുമ്മ്യ പോരാ, ഇദാ ഹമീദല്ലാഹ അൽ ആത്തിസു, തുമ്മിയ വ്യക്തി അള്ളാഹുവിനെ സ്തുതിച്ചെങ്കിലേ എന്ത് വേണ്ടതുള്ളൂ? കേട്ട ആള് തശ്മീത്ത് ചെയ്യേണ്ടതുള്ളൂ. അതെന്നെ എങ്ങനെ? അൽ മുമയ്യിസു, പ്രായപൂർത്തിയെത്തിയവനോ അതല്ലെങ്കിൽ തമ്മീസായവനോ ആയ വ്യക്തി ഹംദ് ചെയ്താലാണ്. എപ്പം ചെയ്യണം? ആഖിബ അൽഫാസിഹി, താൻ തുമ്മിയ ഉടനെ പറയണം. എന്താ ഈ ഉടനെ എന്ന് പറഞ്ഞാ? അതായത് ബിയല്ലം യതഹല്ലൽ ബൈനഹുമാ, ഈ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറയുന്നതിന്റെയും അതുപോലെ തന്നെ തുമ്മിയതിന്റെയും ഇടയിൽ ഖലല് വരാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഹംദിന്റെയും അതുപോലെ തശ്മീത്തിന്റെയും ഇടയിലും ഖലല് വരാൻ പാടില്ല. എത്ര ഫൗക സഖ്തതി തനഫുസിൻ, ശ്വാസോച്ഛ്വാസം വിടാൻ വേണ്ട ഒരു നിശബ്ദത സമയമുണ്ട്, അതിൽ കൂടുതൽ. ഔ ഐയിൻ, അല്ലെങ്കിൽ വിക്കിന്റെ ഇട, എന്നാൽ ചില ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. അപ്പൊ അയിന് വേണ്ടി വരുന്ന വിക്ക് മൂലമോ അതല്ലെങ്കിൽ സക്കത്തക്കോ, ശ്വാസം വിടാനുള്ളതോ ആയ സക്കത്തേക്കാൾ കൂടുതൽ തഹല്ലുൽ വരാൻ പാടില്ല. അങ്ങനെ തഹല്ലുൽ വരാതെ ഹംദ് ചെയ്യുകയും അത് കേട്ടാണ് തശ്മീത്ത് ചെയ്യുകയും ചെയ്യാം. തുമ്മിയ ആൾക്ക്, തുമ്മിയ ഉടനെ ഇടക്ക് ഫസലില്ലാത്ത നിലക്ക്
പറയൽ സുന്നത്തിന്റെ അൽഹംദുലില്ലാഹി എന്ന് പറയാം. അതാണ് ചുരുങ്ങിയ കോലം. വഅഫ്ളു മിൻഹു, അൽഹംദുലില്ലാഹി എന്ന് പറയുന്നതിലും കൂടുതൽ ഫളീലത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുർആനിലൊക്കെ പറഞ്ഞതുപോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലാം. വഅഫ്ളു മിൻഹു ഗണോ, അതിനേക്കാളും അഫ്ളാണ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാലിൻ എന്ന് ചൊല്ലാം. അൽഹംദുലില്ലാഹി എന്ന് അത് അഖലു സുന്നത്ത് കിട്ടും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ കാമിലായ സുന്നത്ത് കിട്ടി. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാലിൻ എന്ന് പറഞ്ഞാലോ അക്മലായ സുന്നത്തും ലഭിക്കുന്നതാണ്. ഇനി വഖറജ ബിഖൗലി ഹമിദല്ലാഹ്, തുമ്മുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തെങ്കിലേ തസ്മീയത്ത് സുന്നത്തുള്ളൂ എന്ന് പറഞ്ഞല്ലോ, ആ കൗലു കൊണ്ട് പുറപ്പെട്ടു. മല്ലം യഹ്മദുഹു അഖിബഹു, തുമ്മിയ ഉടനെ ഹംദ് ചൊല്ലാത്തവർ മതി എന്ന് പുറപ്പെട്ടു എന്ന് പറയുമ്പോ ഫലാ സുന്നത്ത് തസ്മീയത്തു ലഹു, ആ തുമ്മിയവന് ഉത്തരം ചെയ്യൽ സുന്നത്താക്കപ്പെടുകയില്ല. അപ്പൊ അതിന് ഉറപ്പില്ലെങ്കിലോ, ഈ കേട്ട വ്യക്തി, തുമ്മുന്നത് കേട്ട വ്യക്തിക്ക് സംശയമായി, എന്ത് ഇച്ചങ്ങാതി ഹന്ത് ചെയ്തോ ചെയ്തില്ലേ, എന്നാൽ കാല ഈ തസ്മീത്ത് ചെല്ലുന്ന ആ സംശയമുള്ള ആള് പറയേണ്ടത് യർഹമുല്ലാഹു മൻ ഹമിദഹു, അള്ളാഹുവിന് ഹന്ത് ചെയ്തവർക്ക് അവൻ റഹ്മത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ അതിൽ വേണ്ടപ്പെടും, അപ്പൊ സുന്നത്തിന്റെ കൂലിയും കിട്ടും. അങ്ങനെ പറഞ്ഞാൽ മതി. വയസ്സുന്നു തസ്കീറുഹു, ഇനി ഹന്ത് ചെയ്യാത്ത ഒരാള് തുമ്മി ഹന്ത് ചൊല്ലുന്നില്ല എന്ന അയാളെന്ന് ഓർമ്മപ്പെടുത്തുക. അരെ മൻ ലം യഹ്മദുഹു അഖിബഹു, അനെ വയസ്സുന്നു തസ്കീറുഹു പറഞ്ഞാൽ ഹന്ത് ചൊല്ലിയില്ല തുമ്മി, എന്നാൽ അവനെ ഓർമ്മപ്പെടുത്തുക. എന്തിനെ അൽഹന്ത, ചങ്ങാതി തുമ്മിക്കഴിഞ്ഞാൽ ഹന്ത് ചൊല്ലൽ സുന്നത്തുണ്ട്, അതുകൊണ്ട് അൽഹംദുലില്ലാഹി എന്ന് പറയണം എന്ന് ഓർമ്മപ്പെടുത്തൽ സുന്നത്ത് തന്നെയാണ്. ഇപ്പോ തുമ്മി അൽഹംദുലില്ലാഹി എന്ന് പറയണം എന്ന് പറഞ്ഞു, അത് കേട്ട ഇർഹമുക്കല്ലാഹ് എന്നും പറയണം. വഅന്ത തവാലിൽ ഉൽഫാസി, തുടരെ 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 അലർജിയുള്ള ആളാണ്, അല്ലെങ്കിൽ ജലദോഷം പിടിച്ച ആളാണ്, എന്നാൽ യുഷമ്മിത്തുഹു, അവൻ തസ്മീത്ത് ഉത്തരം ചെയ്യണം, ലിസലാത്തിൻ മൂന്ന് വരെ. ഒരു തുമ്പല്ലേ ഇറഹമുഖല്ല പറഞ്ഞു, എന്ത് പറഞ്ഞപ്പം രണ്ടാമത്തേനും പറഞ്ഞു മൂന്നാമത്തേനും പറഞ്ഞു. ഇനി പിന്നെന്താ കസുമ്മയദുവലഹു ബിഷിഫാ, ഇനിയും തുമ്മാണെങ്കിൽ എന്താക്ക ഷഫാഖല്ലോ ആഫാഖല്ലോ പോലെയുള്ള ദ്വാ ചെയ്ത് രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ് പിന്നെ സുന്നത്ത്, കാരണം അത് രോഗത്തിന്റെ ലക്ഷണമാണ് എന്ന്. ഇനി വയുസിറു ബിഹി, ഈ ഹന്ദിനെ സിറാക്കി ചൊല്ലണം, അൽ മുസല്ലി നിസ്കരിക്കുന്ന ആളാണ് തുമ്മിയതെങ്കിൽ നിസ്കരിക്കുമ്പോ തുമ്മി നാ പതുക്കെ അൽഹംദുലില്ലാ എന്ന് പറയാ ഉറക്കച്ചല്ലാതെ. ഇനിയാ പതുക്കെ പറഞ്ഞാ മതി. ഇനി വയഹ്മദു ഫീ നഫ്സിഹി, ലഫ്ളോണ്ട് പറയാതെ മനസ്സിൽ മാത്രം ഹന്ദ് പറയണം. ഇൻകാന മശ്ഗൂലം ബിനഹ്വി ബൗലിൻ, മലമൂത്ര വിസർജനം പോലെയുള്ള ഷുഗുലിൽ ഏർപ്പെട്ട സമയത്തോ, ഔജിമായിൻ അല്ലെങ്കിൽ ജിമായു പോലെയുള്ള ഷുഗുലുമായി ഏർപ്പെട്ട സമയത്തോ ആണെങ്കിൽ സിറായിട്ടും പറയരുത് ജഹ്റായിട്ടും പറയരുത്, മറിച്ച് മനസ്സിൽ മാത്രം പറയുക. ഇനി ഉസ്തർത്തു റഫ്ഉൻ, ഈ ഹംദിന്റെയും അതുപോലെ തന്നെ തസ്മീത്തിന്റെയും ശബ്ദം ഉയർത്തൽ സുന്നത്താണ്. ബികുല്ലിൻ, ഹന്ദ് കൊണ്ടും തസ്മീത്ത് കൊണ്ടും ശബ്ദം ഉയർത്തുക. എങ്ങനെ ഉയർത്തുക? ബിഹൈസു യസ്മഉഹു സാഹിബുഹു, ഹന്ദ് ചൊല്ലിയാൽ അടുത്തിരിക്കുന്ന ആൾ കേൾക്കണം, എന്നാലേ അയാൾക്ക് തസ്മീത്ത് സുന്നത്തുള്ളൂ. തസ്മീത്ത് ചെയ്യുന്നവൻ തസ്മീത്ത് ചെയ്താൽ അത് ഈ തുമ്മി അൽഹന്ദ് പറഞ്ഞവൻ കേൾക്കണം, അല്ലാഞ്ഞാൽ ഈ ഹന്ദ് സുന്നത്തിന്റെ കൂലിയും കിട്ടൂല, മറ്റവൻ തസ്മീത്ത് ഇല്ല സുന്നത്തും ഉണ്ടാവില്ല. ഇനി തുമ്മുന്നതിനെ പറ്റി പറയാം. വയുസന്നുലിൽ ആത്തുസി, തുമ്മൽ വന്ന ആൾക്ക് സുന്നത്താക്കപ്പെടും. വദോഷയിന്നലാവജിഹി, മുഖത്ത് എന്തെങ്കിലും ഒന്ന് വെക്കുക, എന്നാൽ ടവലോ ടിഷ്യൂ പേപ്പറോ ഒന്നുമില്ലെങ്കിൽ കയ്യോ എന്തെങ്കിലും ഒന്ന്
വായു മൂക്കും അടച്ചു പിടിക്കുക. എന്താണ്? ഒന്ന്, അതൊരു അതപാണ്. രണ്ടാമത്തേത്, പല രോഗാണുക്കളും ഉണ്ടാവൂലേ ഒരു മനുഷ്യന്റെ ശരീരത്തില്, അതൊക്കെ പാടെ ഇങ്ങോട്ട് ബോംബ് പൊട്ടുപോലെ പുറത്തേക്കൊണ്ട് വിടുകയല്ല വേണ്ടത്. ഒരു ടവലും ഉണ്ടോ, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടോ, അതൊന്നും കയ്യിൽ കൈയോണ്ട് നിങ്ങൾ അടക്കി പിടിക്കുക. അത് സുന്നത്താണ്. മാത്രമല്ല, ഈ തുമ്മൽ കൊണ്ടുള്ള ശബ്ദം താഴ്ത്തലും സുന്നത്താണ്. എത്ര മാം കരഹു, ആവുന്നോടത്തോളം ശബ്ദം താഴ്ത്തുക. ചിലോരും ഇവിടെ തുമ്മിയിട്ടുണ്ടെങ്കിൽ വല്ല ആറ്റം ബോംബ് പൊട്ടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ തുമ്മാൽ കറാഹത്ത. ശബ്ദം പരമാവധി താഴ്ത്തുക, വായും മൂക്കും പൊത്തിപ്പിടിക്കുക. അത് രണ്ടും സുന്നത്താണ്. അതിന്റെ പുറമേ ഇജാബത്തു മുഷമ്മിത്തിഹി, ഹംദ് ചെയ്തത് കേട്ട ആള് തസ്മീത്ത് ചെയ്തു. ഈ തസ്മീത്ത് ചെയ്തവനൊരു ജവാബ് എന്നുള്ള നിലക്ക് എന്താക്കാ, തുമ്മിയാള് മടക്കി പറയുക. എന്തുകൊണ്ട്? ബിനഹ്വി യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും, അള്ളാഹു നിങ്ങളെ ഹിദായത്തിലാക്കി തരുമാറാകട്ടെ, നിങ്ങളുടെ അവസ്ഥകളെയൊക്കെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. അല്ലെങ്കിൽ യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു താങ്കൾക്ക് മാഫറത്ത് തന്നനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ചൊല്ലുക. അത് സുന്നത്താരങ്ങാരല്ലില്ല, ഈ ഹദീസിൽ അങ്ങനെയും കൽപ്പനയുണ്ട്. അപ്പൊ ഒരു തുമ്മുമ്പോത്തിന് എത്ര ഇബാദത്തായി ഞങ്ങൾ നോക്കിയാണ്. വായു മൂക്കി പൊത്തിപ്പിടിച്ചു, ശബ്ദം താഴ്ത്തി, ഹംദ് പറഞ്ഞു, മറ്റേയാള് തസ്മീത്ത് പറഞ്ഞു, ഇയാള് പിന്നെ അതിന് റദ്ദ് ചെയ്തു. എത്ര കൂലി ഒരു തുമ്മലാണ്. ഇനി കൂട്ടത്തിൽ പറയുന്ന പറഞ്ഞു വേറൊന്നുകൂടി പറയാം. ഹന്ദിന്റെ പറഞ്ഞപ്പോ കൂട്ടത്തിൽ പറയാം, വൈസന്നുലിൽ മുത്തസാഇബി, കൂട്ടുവായിടുന്നവന് സുന്നത്താക്കപ്പെടും. റദ്ദു തസാഉബി, ഈ കൂട്ടുവാ തടുത്താ നോക്കുക. തോക്കത്തഹു, ആവുന്നത്ര തത്വം താ നോക്കുക. എന്നിട്ടും വരികയാണെങ്കിൽ വായു അടക്കുക. ഇതുപോലെ തന്നെ ഈ തുമ്മും മൂക്കും പൊത്തിപ്പിടിക്കണം എന്നറിഞ്ഞല്ലോ. എന്നേലും ഒരു കൂട്ടുവായിടുന്നവനും തന്നെ വല്ല സിംഹം അല്ലെങ്കിൽ പെരുമ്പാമ്പൊക്കെ വായു വളരുമ്പോൾ ഇങ്ങനെ വായു ഒളിക്കല്ല വേണ്ടത്. എന്താക്ക, ഒന്ന് മറപിടിക്ക. വലോഫി സ്വലാത്തി, നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും വേണ്ടിയില്ല. തെക്കുപീർത്തിലേറാൻ കെട്ടിയ അവസ്ഥയിലുള്ളത്, എന്നാൽ ആ കൈയെടുത്തിട്ട് വായി പൊത്തിപ്പിടിക്കുക. ബിയദിഹിൽ യുസ്ര, ഇവിടെ ഇടത് കൈ കൊണ്ട് പൊത്തിപ്പിടിക്കുകയാണ് തവസാഹുബിനെ സുന്നത്തുള്ളത്. അതോടെ പറഞ്ഞപ്പോ കൂട്ടത്തിൽ വേറൊരു കാര്യം പറയാം. എന്ത് വെച്ചു വന്നല്ല, വൈസന്നു സുന്നത്താക്കപ്പെടും. ഇജാബത്തുദ്ദ, ഈ വിളിച്ച ആൾക്ക് ഉത്തരം ചെയ്യൽ. ഒരാള് വിളിച്ചു, അമ്മാക്കേ എന്ന് വിളിച്ചു, വിളിയക്കല്ല വേണ്ട, മറിച്ച് എങ്ങനെയാക്ക, ലബ്ബൈക്ക്, ഇങ്ങനെ അതൊരു ആദരവാ. ഓ, ഞാൻ താങ്കളുടെ വിളിക്ക് ആവർത്തിച്ചുത്തരം ചെയ്യുന്നു എന്നർത്ഥം വരുന്ന ലബ്ബൈക്ക് കൊണ്ട് ഇജാബത്ത് ചെയ്യൽ പ്രത്യേകം നല്ലതാണ്. ഓ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല അറിയുന്നത്, എന്താക്ക, ഒരു ബഹുമാന സൂചകമായ നിനക്ക് ഓ ലബ്ബൈക്കും എന്നൊക്കെ പറയാം. അതൊക്കെ കുറെ ഫർള് കിഫായികളും കൂട്ടത്തിൽ കുറെ സുന്നത്ത് കിഫായികളും പറഞ്ഞതാണ്. ഇനിയാണ് ബാബിൽ പറഞ്ഞ ജിഹാദിലേക്ക് കടക്കാൻ പോകുന്നത്. ആ ഭാഗം ഇൻഷാഅല്ലാ തുടർന്നുള്ള പാഠം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.